ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നോമ്പൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളതാണ് ബ്രെഡ് ക്രംസ്. അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ബ്രെഡ് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡ് പാക്കറ്റിൽ നിന്ന് എത്ര ബ്രെഡ് വെച്ചിട്ടാണോ ചെയ്യുന്നത് അത്രയും ബ്രെഡ് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നോമ്പിന് നമ്മൾ കുറച്ചധികം സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കട്ട് ചെയ്ത ചെറിയ ചെറിയ ബ്രെഡ് പീസസൊക്കെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. വല്ലാണ്ട് പൗഡർ രൂപത്തിലല്ല, ഈ ഒരു രീതിക്കാട്ടോ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്തത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനോ അല്ലെങ്കിൽ ചെറിയ ഏത് പാത്രമാണോ ചൂടാക്കാൻ പറ്റിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. ആദ്യം ചൂടാക്കുമ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴഞ്ഞു വരും. പിന്നെയും കുറച്ച് നേരം കൂടി ചൂടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ക്രിസ്പി ആയിട്ട് വരും, കളറൊക്കെ ചേഞ്ച് ആയിട്ട് കേട്ടോ. ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്തെടുത്ത ബ്രെഡൊക്കെ ഇതുപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടാറിക്കഴിയുമ്പോൾ ഒന്നും കൂടി ഇതാ ഇതുപോലെ ക്രിസ്പി ആയിട്ട് വരും. ഇനി നനവില്ലാത്ത ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ഇത് ഇട്ട് വെക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നനവില്ലാത്ത സ്പൂണൊക്കെ യൂസ് ആക്കിയാൽ മാസങ്ങളോളം കേടുകൂടാതെ പുറത്ത് തന്നെ ഇരുന്നോളും. ബ്രെഡ് ക്രംസ് വെച്ചിട്ടുള്ള സ്നാക്സ് അഥവാ കട്ട്ലേറ്റ്, ബ്രെഡ് പോക്കറ്റ് ഇങ്ങനത്തെ എന്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും കുറച്ച് കുറച്ച് എടുത്തിട്ട് യൂസ് ആക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.